ഹായ്, ഞാൻ വിൻസി. വിൻസിസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് കുറച്ച് മുരിങ്ങക്ക കിട്ടി. അന്നേരം നമുക്ക് മുരിങ്ങക്കയും തക്കാളിയും കൂടെയുള്ള നല്ല ടേസ്റ്റുള്ള ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഉണ്ടാക്കുന്ന കറിയാണ്, പക്ഷേ എന്നാലും നിങ്ങൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. എന്നാൽ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള റെസിപ്പിയിലോട്ട് പോകാം. നമ്മുടെ തക്കാളി മുരിങ്ങക്കയുള്ള കറിക്ക് ആവശ്യമായിട്ട് ഞാനൊരു 3 മുരിങ്ങക്ക എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് കറിവേപ്പില. പിന്നെ ഞാനൊരു 3 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. ഒരു 5 അല്ലി കൊച്ചുള്ളി ഇതുപോലെ 2 കീറി വെച്ചിട്ടുണ്ട്. പിന്നെ മീഡിയം സൈസിലെ 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അതുപോലെ 1 നുള്ള് ഉലുവാപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1/2 അല്ലി വെളുത്തുള്ളി, പിന്നെ 3 കഷ്ണം ചെറിയ ഉള്ളി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം. ഞാനൊരു പാൻ അടപ്പേ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്ടിയിൽ ഇത് ഉണ്ടാക്കാം. ഞാൻ ആ പാനിലോട്ട് നമ്മുടെ മുരിങ്ങക്ക ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, നമ്മുടെ തക്കാളിയും മുരിങ്ങക്കയൊക്കെ വേവാനായിട്ട് മാത്രം. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം, ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പ് അരച്ചുകൊണ്ട് വരാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ തക്കാളി മുരിങ്ങക്കയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊക്കെ കുറച്ച് വെച്ചിട്ട് നമ്മുടെ അരച്ചു വെച്ചേക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നമുക്ക് എത്ര ചാറ് വേണോ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതിനി തിളക്കിയൊന്നും വേണ്ട, ഇതൊന്ന് ചൂടായാൽ മതി. തേങ്ങയുടെ പച്ചമണം ഒന്ന് ഇതിനകത്ത് കിടന്നൊന്ന് മാറിയാൽ മതി. ഒത്തിരി വെള്ളം ചേർക്കണ്ട, ഇത്രയും വെള്ളം മതി. അങ്ങനെ നമ്മുടെ ഈ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് മാറ്റി വെച്ചിട്ട് ഇച്ചിരി കടുക് താളിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചെറിയൊരു പാനടപ്പേ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് 3 ചെറിയുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ചെറിയുള്ളിയൊക്കെ കടുക് വറുത്തൊഴിക്കുന്നത് കറിക്ക് നല്ല ഒരു ടേസ്റ്റാണ്. ഇതിലേക്ക് നമുക്ക് 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതങ്ങനെ മൂത്തിട്ടുണ്ട്, നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈസിയായ നമ്മുടെ മുരിങ്ങക്കയും തക്കാളിയും കൂടെ ഇട്ടുള്ള ഒഴിച്ചേറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു കറി ആയത്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. ഇതുപോലുള്ള നല്ല നല്ല ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.